ഗാകുൽത്താമലയിൽ നിന്നും വിലാപത്തിൻ മാറ്റുലി കേൾപ്പൂ. ഏവമെന്നി ക്രൂശിലേറ്റുവാൻ കാൽവരിയുടെ കഥനവും കാഠിന്യവും ഇത്രമാത്രം പച്ചയ്ക്ക് ബോധ്യപ്പെടുന്ന ഒരു കാലം ഓർമ്മയിലെങ്ങും ഉണ്ടാവില്ല. ഒറ്റൽ, തള്ളിപ്പറയൽ, ഒറ്റപ്പെടുത്തൽ, രാത്രി രഹസ്യത്തിലുള്ള അറസ്റ്റ്, മർദ്ദനം, അന്യായമായ വിചാരണ, കള്ളസാക്ഷ്യങ്ങൾ, അനീതി നിറഞ്ഞ വിധി തീർപ്പ്, ജനക്കൂട്ടത്തിൻ്റെ ക്രൂരത, വസ്ത്രാക്ഷേപം, പരിഹാസം, പീഡനവും കാരാഗ്രഹവാസവും, ഏകാന്തത, വിശപ്പ്, ദാഹം, ശാരീരിക വേദനയും മാനസിക വ്യഥയും, ഒടുവിൽ മരണം. ക്രൂശിതൻ്റെ വഴി ഇത്തിരി കഠിനം തന്നെയാണ്. ദേവാലയത്തിൽ പീഡാനുഭവ ചരിത്രം വായിച്ച് ധ്യാനിച്ച് കുരിശ് ചുംബിച്ച് കയ്പുനീരും രുചിച്ച് പരിഹാര പ്രദക്ഷിണവും നടത്തി ഇത്തിരി ചൂടുകഞ്ഞിയുടെ വറ്റ് കഴിച്ച് ഞാൻ ആചരിച്ച ദുഃഖവെള്ളികൾ, ഇന്നിതൊന്നുമില്ലാതിരുന്നിട്ടും ഉള്ളിൻ്റെ ഉള്ളിൽ കുരിശും ക്രൂശിതനും ഇത്തിരി കൂടി സജീവമാകുന്നുണ്ട്. ഒരു ചിന്ത മാത്രം, തന്നെ കൈവിട്ട ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് തന്നെ തന്നെ കൈവിടുന്ന വിശ്വാസദാർഢ്യമാണ് എൻ്റെ യേശുവിൻ്റെ കുരിശുമരണം. ക്രിസ്ത്യൻ ലൈഫ് ഈസ് എ കോൺസ്റ്റൻ്റ് ജേർണി ടു കാൽവരി എന്ന് പറയാറുണ്ട്. ക്രിസ്തീയ ജീവിതം നിരന്തരമായ ഒരു കാൽവരി യാത്രയാണ്. ഈ യാത്രയിൽ ഏറ്റവും ഭീതികരമായ ഒന്ന് ഒറ്റപ്പെടലിൻ്റെ നൊമ്പരം തന്നെയാണ്. പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന സിനിമയിൽ മെൽ ഗിബ്സൺ മനോഹരമായത് വരച്ചു വയ്ക്കുന്നുണ്ട്. വീണുകിടക്കുന്ന ക്രിസ്തുവിലേക്ക് പാഞ്ഞൊത്തി പ്രലോഭകൻ മൊഴിയും, യു ആർ എലോൺ, നീ ഒറ്റയ്ക്കാണ്. ഒരു മനുഷ്യനെ തളർത്താൻ ഇതിൽ പരം എന്തു വേണം? കാൽവരിയുടെ കഥനം കണക്ക് കാലഘട്ടത്തിലേക്ക് COVID-19 പടർന്നു പിടിച്ചപ്പോൾ വീട് പറ്റാനാവാതെ സ്വദേശത്തും വിദേശത്തും പ്രവാസം അനുഭവിക്കുന്ന സഹോദര ജന്മങ്ങൾ പറഞ്ഞു തരും ഒറ്റപ്പെടലിൻ്റെ നൊമ്പരം. ജന്മം നൽകിയ പ്രിയപ്പെട്ട ചാച്ചൻ്റെ ജീവനറ്റ ശരീരത്തിന് യാത്രാവിലക്ക് കാരണം ഒരു സ്നേഹചുംബനം നൽകാൻ കഴിയാതെ പോയ മക്കൾ പറഞ്ഞു തരും ഒറ്റയ്ക്കായി പോകുന്നതിൻ്റെ തീവ്രത എന്തെന്ന്. അവരും കുരിശിൻ്റെ വഴിയിലാണ്. നൊമ്പരം പെയ്തിറങ്ങിയ രക്തം വിയർപ്പായി ഒഴുകിയ ഗച്ചമനിൽ മൂന്നെണ്ണത്തിനെ കൂടെ കൂട്ടിയത് സാന്നിധ്യത്തിൻ്റെ ആശ്വാസത്തിന് തന്നെയാവണം. എന്നിട്ടോ അവരവനെ ഒറ്റയ്ക്കാക്കി കളഞ്ഞു. 3 വർഷം ചങ്കായി കൂടെ കൊണ്ട് നടന്നവർ ഉടുതുണി ഇട്ടെറിഞ്ഞ് ഓടിയകന്നത് അത്ഭുതം കൊണ്ട് ഉയിരുമുണർവുമേകിയവർ ക്രൂശിക്കുക എന്ന് കൂക്കി വിളിച്ചത് ഒടുവിൽ കാൽവരിയുടെ വിരിമാറിൽ ഉടുതുണിക്കും അറുതുണിയില്ലാതെ ആകാശത്തിനും ഭൂമിക്കും മധ്യേ 3 ആണികളിൽ മരണം ഭരിക്കുമ്പോഴും അവൻ ഒറ്റയ്ക്ക് തന്നെയാണ്. വല്ലാണ്ട് ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ടോ നീ? ഈ ദുഃഖവെള്ളി എങ്കിൽ നിനക്കുള്ളതാണ്. ജീവിത ചുറ്റുവട്ടങ്ങളിൽ നിന്റെ ദുഃഖങ്ങൾക്കും വേദനകൾക്കും ആകുലതകൾക്കും ആശങ്കകൾക്കും നേരെ ആരും മിഴിതുറന്നിരിക്കുന്നില്ല എന്ന് വേദനയോടെ തിരിച്ചറിയുന്ന നിമിഷങ്ങൾ, രോഗവും പകർച്ചവ്യാധിയും സമ്മാനിക്കുന്ന ഒറ്റപ്പെടുത്തൽ, ചെറുത്തു പിടിക്കേണ്ടവർ അകന്നു മാറുന്ന അനുഭവം, ജീവിത പങ്കാളി, മക്കൾ, മാതാപിതാക്കൾ, കൂടപ്പിറപ്പുകൾ, സഹജീവികൾ, മനസ്സിലാക്കാതെ പോകുന്നതിൻ്റെ നൊമ്പരം, ആരോടും പറയാനാവാത്ത ജീവിതത്തിൻ്റെ ദുഃഖങ്ങൾ, ആരോരും അറിയാത്ത നൊമ്പരങ്ങൾ, ഇവയൊക്കെ കൈമുതലായുള്ളപ്പോൾ ഒന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക. ക്രൂശിതനിൽ നിന്നും അവൻ നടന്ന വഴികളിൽ നിന്നും ഒരുപാട് അകലെയല്ല നീ എന്നുള്ള കാര്യം. ഇനി ഒന്നേ ചെയ്യാനുള്ളൂ. ഒറ്റപ്പെടലിൻ്റെ അനുഭവങ്ങൾ വല്ലാണ്ട് പിടിമുറക്കുമ്പോൾ ദൈവം പോലും കൈവിട്ടു എന്ന് തോന്നുന്ന നിമിഷങ്ങളിൽ വിശ്വാസത്തിൻ്റെ ദൃഢതയോടെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നിന്നെ തന്നെ കൈവിടുക. അപ്പോൾ ക്രൂശിതൻ്റെ തിരുമുറിവുകൾ നിന്റെ ഹൃദയത്തിൽ പതിച്ചുറയ്ക്കും. തീർച്ച ഒന്നുകൂടെ പറഞ്ഞുകൊണ്ട് നിർത്താം. നിനക്കു ചുറ്റും ഒറ്റപ്പെടലിൻ്റെ ഏകാന്ത നൊമ്പരം പേറുന്ന അനേകരുണ്ടെന്നത് മറക്കരുത് നീ. സാന്നിധ്യത്തിൻ്റെയും കരുതലിൻ്റെയും ഒരു നല്ല വാക്കിൻ്റെയും ഒക്കെ ആശ്വാസം പ്രതീക്ഷിച്ച് അവരുടെയൊക്കെ ചോര വിയർപ്പാകുന്ന ജീവിത ഗച്ചമനിൽ
ഉണർവോടെ പ്രാർത്ഥനയോടെ ഒന്ന് കൂട്ടിരിക്കാനാവട്ടെ. അവിടെയാണ് ഈ ദുഃഖവെള്ളി അർത്ഥം കാണുക. നമുക്ക് പ്രാർത്ഥിക്കാം. ക്രൂശിതനായ കർത്താവേ, അങ്ങേ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിലും പതിപ്പിച്ച് ഉറപ്പിക്കണമേ. ആമേൻ.